സിപിഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഗർഭശിശു മരിച്ച ജോത്സനയുടെ വീടിന് നേരെ കല്ലേറ്. താമരശ്ശേരിയിലെ വാടക വീടിന് നേരെയായിരുന്നു ആക്രമണം. സിപിഎം പ്രവർത്തകരുടെ ഭീഷണിയുടെ ഭാഗമാണ് ആക്രമണമെന്ന് സംശയിക്കുന്നതായി ജോത്സനയുടെ ഭർത്താവ് സിബി പറഞ്ഞു. രാത്രി 1 മണിയോടെയാണ് സംഭവമുണ്ടായതെന്ന് സിബി പറയുന്നു. കിടപ്പുമുറിയിൽ ഓടുകൾ പൊട്ടി വീണിട്ടുണ്ട്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ രണ്ടുപേർ സ്കൂട്ടറിൽ പോകുന്നത് കണ്ടതായും സിബി പറയുന്നു. കുടുംബത്തോടെ തീയിട്ട് കരിച്ചിട്ടാണെങ്കിൽ ഈ കേസ് ഇല്ലാണ്ടാക്കും എന്ന് ഞങ്ങളോട് മുഖത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. കോടഞ്ചേരിയുള്ള സി പി എമ്മിൻ്റെ നേതാവ് ഷിജി ആൻ്റണി, എസ് രാജു, ഇവരൊക്കെ നേരിട്ട് മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവരായിക്കൂടായി എന്നില്ല, ചിലപ്പോൾ ഇവിടെയുള്ളവരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പോലീസ് എന്തായാലും വന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. കോടഞ്ചേരിയിൽ വെച്ച് ജോത്സനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിയായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ നൽകിയ മൊഴി മാറ്റിപ്പറയണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രാദേശിക നേതൃത്വം ഭീഷണിപ്പെടുത്തുന്നതായി സിബി നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കുടുംബം കോടഞ്ചേരിയിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് താമസം മാറ്റിയത്. എന്നാൽ ആരോപണങ്ങൾ സി പി എം പ്രാദേശിക നേതൃത്വം തള്ളി. ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള തന്ത്രമാണിതെന്നാണ് സി പി എം നിലപാട്. അതേസമയം ജോത്സനയെയും കുടുംബത്തെയും സംരക്ഷിക്കുമെന്നും ഇവരെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റുമെന്നും ബി ജെ പി പ്രാദേശിക നേതൃത്വം പറഞ്ഞു. ആക്രമണത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.